നാടൻ കലകൾക്ക് പിന്തുടർച്ച കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗതമായി കൈമാറി വന്ന നാടൻ പാട്ടുകലയെ വരും തലമുറയ്ക്ക് പകർന്നു നൽകി കൂടുതൽ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് ഉപ്പുത്ര ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ. ആനപ്പള്ളം ഈഗിൾ ബീറ്റ്സ് എന്ന പേരിൽ ഒരു കലാസമിതി രൂപീകരിച്ച് 20 കലാകാരന്മാരാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. പുതുതലമുറ നാടൻ പാട്ട് കലയിൽ നിന്നും പിറകോട്ടും പോകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉപ്പുതറ ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ കൈവിട്ടു പോകുന്ന സംസ്കാരത്തിന്റെ ഭാഗമായ നാടൻ പാട്ട് കലയെ തിരികെ സജീവമാക്കാൻ ഒരുങ്ങുന്നത്. മേഖലയിലെ സ്ത്രീകളും മുതിർന്നവരും യുവാക്കളും അടക്കം 20 പേർ ചേർന്ന് ഒരു കലാസമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുന്നത്. അന്യം നിന്ന് പോകുന്ന ഈ നാടൻ കലകളെ വീണ്ടും വരും തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ് ഞങ്ങളുടെ ഈ ഇത്. കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിൽക്കുന്ന ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് കേരളത്തിലെ നാടൻ പാട്ടുകൾ. ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. നാടൻ പാട്ടുകൾ പല കാലങ്ങളായി പരിണാമം സംഭവിച്ച് വന്നവയാണ്. ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻ പാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളതും. ഇത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുമിരിക്കുകയാണ്. ആനപ്പള്ളം ഈഗിൾ ബീറ്റ്സ് എന്ന പേരിലാണ് കലാസമിതി രൂപീകരിച്ചിരിക്കുന്നത്. വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരാണ് ഇതിന് പിന്നിൽ. വരും നാളുകളിൽ നാടൻപാട്ട് കളിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും കൂടുതൽ യുവതി യുവാക്കളായ കലാകാരന്മാരെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.